19 ഗാനപ്രതിഗാനമായി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവേ നന്ദി, കർത്താവേ താങ്ക് യു ജീസസ്, താങ്ക് യു ഫാദർ, താങ്ക് യു. സംഗീത ഭാഗം വായിക്കുന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾക്കുവാനുമില്ല. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളിന് തുല്യം, വീരനെ പോലെ തൻ്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു, അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. സ്വമേധാ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ, അവ എൻ്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും പ്രസാദകരമായിരിക്കട്ടെ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാമല്ലോ. പ്രൈസ് ഗോഡ്. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും തിരക്ക് പ്രസാദകരമായിരിക്കട്ടെ. പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മൾ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടിച്ചത് ഉപകാരങ്ങളെ ഓർക്കാമല്ലോ. പ്രൈസ് ഗോഡ്. കഴിഞ്ഞ ആഴ്ചയിൽ അത്ഭുതകരമായി ദൈവം നമ്മെ പരിപാലിച്ചു. നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്നും, കണ്ണിനെ കണ്ണീരുന്നും, പ്രാണനെ മരണത്തിനും പിടിപ്പിച്ചു. കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് നമ്മെ കൂട്ടി വരുത്തി. പ്രൈസ് ഗോഡ്. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഓ നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. കർത്താവിൻ്റെ ഉപകാരങ്ങളെ ഓർക്ക്. ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാമല്ലോ. ഹല്ലേലൂയ. അവൻ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമ്മുടെ അവൻ ദൈവസ്ഥല്ലായിരിക്കുമ്പോൾ നമ്മുടെ ധ്യാനങ്ങൾ കർത്താവിന് പ്രസാദകരമായിരിക്കും. നമ്മുടെ വായിലെ വാക്കുകൾ കർത്താവിന് പ്രസാദകരമായിക്കട്ടെ. അപ്പം നമ്മുടെ വായിൽ നിന്ന് വരുന്ന സ്തോത്രങ്ങൾ, സ്തുതികൾ, സമർപ്പിക്കുന്ന ആരാധനകളൊക്കെ കർത്താവിന് പ്രസാദകരമായിരിക്കട്ടെ. കർത്താവ് നമ്മോട് സംസാരിപ്പാൻ ദൈവസഭയെ ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് സമർപ്പിച്ച് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന് സ്തോത്രം. ശുശ്രൂഷകളൊക്കെ ഏറ്റവും അനുഗ്രഹകരമാകുവാൻ കർത്തൃപാദപീഠത്തിലേക്ക് സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ കൊച്ചു ജോർജ് വർഗീസ് പ്രാർത്ഥന സഹായിക്കുന്നതായിരിക്കും. താങ്ക് യു ഫാദർ. ഹല്ലേലൂയാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ഞാൻ സ്വർഗീയ പിതാവേ നൽകി തന്ന നല്ല വിശുദ്ധ ദിവസത്തിന്റെ കർത്താവ് വൈകിയ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് ഈ വിശുദ്ധ സഭാരാധന മധ്യ കർത്താവേ ഞങ്ങൾക്ക് ലഭിച്ച ഞങ്ങളുടെ സങ്കീർത്തനായ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. നിന്റെ ന്യായ പ്രമാണ ഹല്ലേലൂയ ഞങ്ങളുടെ പ്രാണനെ തണുപ്പിക്കുന്നതാണ്. അത് അല്പബുദ്ധിയെ കർത്താവേ ജ്ഞാനിയാക്കുന്നതാണ്. ഹല്ലേലൂയ. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പാണ് യഹോവേ. എന്റെ വായിലെ വാക്കും എന്റെ ഹൃദയത്തിൽ ധ്യാനവും നിനക്ക് പ്രസാദകരമായി തീർന്ന കർത്താവേ. കർത്താവേ ഞങ്ങളുടെ വായിലെ വാക്കുകൾ, ഞങ്ങളുടെ ഹൃദയത്തെ ധ്യാനം കർത്താവേ നിനക്ക് പ്രസാദകരമായ കർത്താവേ. എന്തെങ്കിലും ഇല്ലാതായി തീർന്നുണ്ടെങ്കിൽ ആമീൻ, അത് ഞങ്ങൾ നിരപ്പ് പ്രാപിച്ചുകൊണ്ട് കർത്താവ് ഇന്ന് തിരുമേശയെ പങ്കെടുക്കുവാൻ തക്കണം. ഇന്നത്തെ ആരാധനങ്ങൾ വിടുതൽ പ്രാപിക്കുവാൻ തക്കണം. സ്വർഗം സഹായിക്കുമാറാകണമേ കർത്താവേ. ഇന്നത്തെ കർത്താവേ സങ്കീർത്തന പ്രബോധനം ഞങ്ങളുടെ ജീവിതത്തിന് വിടുതലാക്കി തീർക്കണേ കർത്താവേ. നിന്റെ ദാസനെ അതിന് ശക്തീകരിക്കണേ കർത്താവേ. ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ കർത്താവേ ഹല്ലേലൂയ ആമീൻ കർത്താവേ പരിശുദ്ധാത്മാവ് നിയന്ത്രണത്തിലായി തീർക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ കേട്ടനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരം നാമ തന്നെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കാട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൽ കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ഭൃത്യന്മാർ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, വാത്സല്യ കൊയറിലെ പ്രിയപ്പെട്ടവർ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, കർത്താവിൻ്റെ ദാസൻ പ്രിയ പാസ്റ്റർ സോമൻ കോട്ടയം, സ്തോത്രം. എല്ലാവർക്കുമാണ് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നാട്ടിൽ പോയി മടങ്ങി വന്ന പ്രിയപ്പെട്ട കാര്യം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ചുള്ള കൂട്ടായ്മ അനുഗ്രഹകരമാകട്ടെ. പ്രിയ സന്നിധർ അൻസിസ്റ്റർ ഭോപ്പാൽ, പ്രിയപ്പെട്ട കുടുംബമായിട്ട് പോയി മടങ്ങി വന്നതിൽ കർത്താവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ക്രിസ്റ്റി ആൻഡ് സജ്ജി കഴിഞ്ഞ ദിവസത്തിൽ മടങ്ങി വന്നു. പ്രിയപ്പെട്ടവരും കഴിഞ്ഞ ദിവസം ക്രിസ്റ്റിയും മോളും കടന്നു വന്നല്ലോ. അവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഷാജി ബർ റജീൻ സിസ്റ്റർ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ക്ഷേമത്തോടെ മടങ്ങി വരുവാൻ കർത്താവ് സഹായിച്ചു. കർത്താവിന് സ്തോത്രം. യാത്രയിലായിരുന്ന മറ്റ് പറ്റ ജയസൺ കുടുംബമായിട്ട് അവർ
സലാലയിൽ പോയിരുന്നു മടങ്ങി വരാൻ ദൈവം സഹായിച്ചു. ആ യാത്രയിലായിരുന്ന പ്രിയപ്പെട്ടവരെ ക്ഷേമത്തോടെ ദൈവം കൂട്ടി വരുത്തി ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്ത് പുതുതായിട്ട് കടന്നു വന്ന ആ പ്രിയപ്പെട്ടവരെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പുതുതായിട്ട് കടന്നു വന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. വാത്സല്യ ബ്രദർ പാണ്ഡ്യനെ ഓർത്ത് വിവേക് ബ്രദർ വിവേകിനോട് കൂടെ കടന്നു വന്ന വെൽക്കം ടു ദിസ് കോൺഗ്രിഗേഷൻ ടുഡേ. ഈസ് ഫ്രം എ അരിസ്റ്റോക്രാറ്റ് ഹിന്ദു ഫാമിലി ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് ദ വർഷിപ്പ്. വെൽക്കം. കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കർത്താവ് എല്ലാവരെയും കടന്നു വന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് കർത്താവിനോട് ചേർന്ന കർത്താവിൻ്റെ മരണ പുനരുദ്ധാരണങ്ങളിൽ പങ്കാളികളായി തീർന്ന ഞങ്ങളുടെ നമ്മുടെ വാത്സല്യ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് നീയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ ഇമ്മാനുവേൽ, അതുപോലെ പ്രിയ എബിയുടെ പിതാവ് വാത്സല്യ അച്ഛൻ പ്രിയ ചാക്കോച്ചാൻ ചാക്കോ 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 പി സി, ദൈവത്തിന് സ്തോത്രം ചെയ്തു. വളരെ നമ്മുടെ ചിന്തയിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് വളരെ ആകസ്മികം എന്ന് തോന്നിയതാണ് സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ കാര്യപരിപാടി അങ്ങനെയല്ലോ. ദൈവമെല്ലാം അതതിൻ്റെ സമയത്ത് സകലവും നന്നായി ചെയ്യുന്ന ദൈവമാണല്ലോ. പ്രൈസ് ഗോഡ്. കർത്താവ് കാര്യങ്ങളെ കണക്ട് ചെയ്ത് അവൻ ഓരോന്നോട്ട് കണക്ട് ചെയ്താണ് കർത്താവിനൊരു ഹിതം നിറവേറ്റുവാനുണ്ടെങ്കിൽ കർത്താവ് നിറവേറ്റുന്ന ദൈവമാണ്. പ്രൈസ് ഗോഡ്. പ്രിയ അച്ചാൻ ബേബിയുടെ പിതാവ് സ്റ്റാനത്തിന് മുമ്പുള്ള ടെസ്റ്റിമണിയിൽ അദ്ദേഹം ഓർപ്പിച്ച് തുടർന്ന് ദൈവത്തോട് ടെസ്റ്റിമണി ഓർപ്പിക്കുന്നു ഞാൻ കരുതുന്നു. അത് ദൈവസഭയ്ക്ക് അനുഗ്രഹമാണ്. അദ്ദേഹം പറഞ്ഞ 91 രക്ഷിക്കപ്പെട്ടതാണ്, 91 രക്ഷിക്കപ്പെട്ടത്. അവിടെ തോമാസ് ലീഹ ഒക്കെ വന്ന് അവിടെയൊക്കെ സഭകൾ സ്ഥാപിച്ച് അതിൽ കൂടെ ഉണ്ടായ ചില ദൈവത്തിൻ്റെ സഭകളുടെ വിശ്വാസികളുടെ പിന്തുടർച്ചാവകാശകൾ എന്ന് പറഞ്ഞാൽ മർത്തോമസഭയിൽ അങ്ങോട്ടാണ്. അതായത് ഒരു കൂട്ടായ്മയിൽ 91 എഴുന്നേറ്റ് സമർപ്പിച്ചതാ രക്ഷിക്കപ്പെട്ടതാ സ്തോത്രം. പ്രൈസ് ഗോഡ്. കർത്താവിനെ സ്തോത്രം. എന്നാൽ ഇന്നാണ് എന്നാൽ രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് സഭയോട് ചേർക്കുമ്പോൾ വിശ്വസിക്കുന്നവരെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടുമ്പോൾ പ്രൈസ് ഗോഡ്. വിശ്വസിച്ച് കർത്താവിൻ്റെ കൽപ്പന പറഞ്ഞ ആമേൻ വിശ്വാസ സ്നാനത്തിലേക്ക് കടന്നു വരുവാനുള്ള ഭാഗ്യം ഇന്നാണ് പ്രിയ പിതാവിന് നൽകിയത്. കർത്താവിനെ സ്തോത്രം. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അത് മുഖാന്തരമാണ് ഈവൻ ഈ ബ്രദർ ഇമ്മാനുവേലിൻ്റെ ഈ സ്ഥാനത്തിൻ്റെ കണക്ഷനോടെ വന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ചില ദിവസം മുമ്പ് പ്രിയ സെൽവരാജ് എനിക്കൊരു മെസ്സേജ് ഇടുകയുണ്ടായി, ഇങ്ങനെ ഇമ്മാനുവേലിൻ്റെ കാര്യം ഓർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സ്നാനപ്പെടണം താല്പര്യമുണ്ട്, അത് എത്രയും പെട്ടെന്ന് സ്നാനപ്പെടണമെന്ന് പറഞ്ഞ് ഓർപ്പിച്ച. പ്രൈസ് ഗോഡ്. അപ്പോൾ പോകുന്ന നാട്ടിലേക്ക് പോകുന്നു, അതിനു മുമ്പ് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. ഡേറ്റിൻ്റെ ക്രമീകരണം നോക്കിയപ്പോൾ പിന്നെ ഇന്ന് ഒരു ദിവസം മാത്രമേ സ്നാനപ്പെടുത്തുവാനായിട്ട് ഉള്ളൂ. ഒരു ദിവസം 17-ാം തീയതി നാട്ടിലേക്ക് കടന്നു പോവുകയാണ് പ്രിയ ഇമ്മാനുവേൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയെ ഓർപ്പിച്ചത്, സ്നാനപ്പെടാൻ ഒരാൾ സമർപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് സ്ഥാനപ്പെടുത്തുക എന്നുള്ള ദൈവത്തിൻ്റെ വചനം അടിസ്ഥാനം ആയിരിക്കുന്നതിനാൽ പ്രൈസ് ഗോഡ്. വചനം നമ്മൾ നോക്കിയാൽ സ്നാനത്തിന് താമസിച്ച ഒരാൾ പൗലോസ് അപ്പോസ്തലനായ പൗലോസ് ഷൗല് അത് പൗലോസ് പ്രൈസ് ഗോഡ്. അതും താമസിച്ചത് 3 ദിവസമാണ് പ്രൈസ് ഗോഡ്. കണ്ണ് കാണാൻ വയ്യാത്തവനായിട്ട് സ്തോത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പൗലോസിനെ 3 ദിവസത്തിനുള്ളിൽ തന്നെ അനന്യാസിനെ അവിടെ അയക്കുകയും പ്രിയപ്പെട്ടനെ സ്ഥാനപ്പെടുത്തുകയും കണ്ട ഏറ്റവും ഡിലേ വന്ന സ്ഥാനത്തെക്കുറിച്ചാണ് ഞാൻ അർപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്. നമുക്കറിയാമല്ലോ പെട്ടെന്ന് പെട്ടെന്നല്ല, ലുധിയയുടെ കുടുംബമാണെങ്കിൽ ഉടനെ സ്ഥാനപ്പെട്ടവരാണ്, കാരാഗ്രഹ പ്രമാണിയും കുടുംബമാണെങ്കിൽ ഉടനെ സ്ഥാനപ്പെട്ടവരാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ വിശ്വസിച്ചവർ അവൻ സ്ഥാനമേൽക്കുവാൻ ഒരു വലിയ ഒരു ടൈം ബൗണ്ടിങ് വെക്കേണ്ട കാര്യമില്ല എന്ന് വചനത്തിലെ ഉദാഹരണങ്ങൾ കാണുന്നതിനാൽ കർത്താവ് നിന്നോട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ സ്നാന ശുശ്രൂഷ നടത്തുവാനുള്ള ക്രമീകരണങ്ങൾ ദൈവസഭയെ കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിക്കുകയും ചെയ്തതാണല്ലോ സ്തോത്രം. ഈ ദിവസങ്ങളൊക്കെ പ്രിയപ്പെട്ടവനും അതുപോലെ വാത്സല്യ പ്രിയ എബിയുടെ ഭവനത്തിൽ ഞങ്ങൾ കുടുംബമായിട്ട് കടന്നു പോകുവാനും ഈ സ്നാനത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചൊക്കെ ഓർപ്പിക്കുകയുണ്ടായി. പ്രിയ രണ്ടുപേർക്കും വളരെയധികം നിശ്ചയങ്ങളുള്ളവർ തന്നെയാണ് പ്രിയ അച്ചായൻ. പ്രത്യേകിച്ച് ഐ മീൻ വിശുദ്ധ തിരുവെഴുത്തിലെ പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങൾ മാർത്തോമാ സഭ തുടങ്ങിയ സമയങ്ങളെക്കുറിച്ചും അവിടുത്തെ വലിയ പഴയ നമ്മുടെ അറിയപ്പെടുന്ന വലിയ ഉപദേശിമാരുടെയൊക്കെ അവിടുത്തെ പ്രവർത്തനങ്ങൾ മാർത്തോമാ സഭയിലേക്ക് പ്രവർത്തനങ്ങൾ പിന്നീടുള്ള ഐ മീൻ ബന്ധകോസ് പ്രവർത്തനങ്ങൾ തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അയവർക്കെ ഉണ്ടായി. പ്രൈസ് ഗോഡ്. കർത്താവിന് നിന്നോട് സ്തോത്രം ചെയ്തു. എന്നാൽ ഐ മീൻ അദ്ദേഹത്തിന് അപ്പോൾ ഈ ദിവസങ്ങൾ അവരും കുടുംബമായിട്ട് പ്രിയപ്പെട്ട
പിതാവും അതുപോലെ പ്രിയ ബിന്ദു ഈ ദിവസങ്ങൾ തന്നെ ഈ ആഴ്ച തന്നെ കടന്നു പോകണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് അവൻ ഈ വിശ്വാസ സ്നാനം സ്വീകരിച്ച കർത്താവിൻ്റെ മരണ പുനരുദ്ധാനത്തോടെ അവൻ പങ്കുചേർന്നുകൊണ്ട് വിശ്വസിച്ചതാണ്. എന്നാൽ അവൻ സ്നാനപ്പെടുവാനുള്ള വിശ്വാസ സ്നാനം സ്വീകരിക്കാനുള്ള ഭാഗ്യം പ്രിയപ്പെട്ടനെ മുന്നമേ കണ്ട് കർത്താവ് അതിൻ്റെ ക്രമീകരണത്തിനായിട്ട് പ്രിയ ഇമ്മാനുവേലിനെയും അതിനായിട്ട് ഒരുക്കി ദൈവത്തിൻ്റെ സഭയ്ക്കുള്ള ക്രമീകരണങ്ങൾ നന്നതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ക്രമീകരിച്ച കാര്യങ്ങൾ കർത്താവ് എല്ലാം അതതിൻ്റെ സമയത്ത് നന്നായി ചെയ്യുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ അതിന്മേൽ പ്രവർത്തിച്ച വാത്സല്യ പിതാവ് ഇന്ന് ജലത്തിൽ സാക്ഷിപ്പാൻ പ്രിയ ഇമ്മാനുവേല ജലത്തിൽ സാക്ഷിപ്പാൻ തക്കണം. അവർ ദൈവത്തിൻ്റെ സഭയുടെ അംഗങ്ങളാകുവാൻ തക്കണം. കർത്താവ് ഭാഗ്യം കൊടുത്തതോർത്തുകൊണ്ട് ദൈവസഭയുടെ ഏറ്റവും സന്തോഷം അതാണ്. നമ്മുടെയൊക്കെ സന്തോഷം അതാണല്ലോ. ആ കരങ്ങൾ ഒന്ന് ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാണ് ഈ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്താണ് കർത്താവിന് സ്തോത്രം. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ ഇരുവരും. അപ്പം ഒരാൾ പ്രിയ ഇമ്മാനുവേല ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ നിന്ന് ദൈവഭാഗത്തേക്ക് വന്ന പ്രിയപ്പെട്ടവനാണ്. പ്രിയ അച്ചായൻ മർത്തോമ സഭയുടെ പാരമ്പര്യത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് കടന്നു വന്നതാണ്. സ്തോത്രം. സ്നാന സൂക്ഷയിൽ പങ്കെടുത്തവരൊക്കെ ശ്രദ്ധിച്ചു കാണുമ്പോൾ വളരെ ബന്ധപ്പെട്ടാണ്. അപ്പം ആ സ്നാന നമ്മുടെ സ്നാനത്തിൻ്റെ പൂളിലേക്ക് ഇറങ്ങുവാൻ സ്നാനത്തൊട്ടിലേക്ക് ഇറങ്ങുവാനൊക്കെ സാവകാശം ലഭിച്ചു എങ്കിൽ തന്നെയും എല്ലാം കർത്താവ് നന്നായി പദത്തിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്ന ദൈവം പ്രിയ ദൂതന്മാരുടെ കാവൽ നൽകി അവന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവിക ശബ്ദം അവൻ അന്തരന്ദ്രങ്ങൾ കേൾക്കുവാൻ തക്കണം. ദൈവം പ്രസാദിച്ച് അവൻ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം കർത്താവ് നീട്ടിയതോർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിൻ്റെ മഹത്വം കരുതുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കർത്താവിന് ദൈവസഭയുടെ ഏറ്റവും സന്തോഷകരമായ സമയമാണല്ലോ. വ്യക്തിപരമായിട്ട് അവൻ ഞാനും വളരെയധികം സന്തോഷത്തോടെ അവനെ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കർത്താവിന് സ്തോത്രം. ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തം പല കർത്തദാസമോട്ട് നമ്മോട് അറിയിച്ചിട്ടുണ്ട്. ദേശത്തു നിന്ന് അനേകർ ദൈവഭാഗത്ത് വരും. അനേകർ നമ്മുടെ ചർച്ചയിൽ നിന്നുള്ളവർ മാത്രമല്ല, മറ്റ് പുറത്തുനിന്നുള്ള പലരും അവൻ സ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ സഭയോട് ചേരുന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമുക്ക് കർത്താവ് നൽകിയ സാവകാശം ദൈവസഭ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവസഭ പ്രാർത്ഥിക്കുന്ന ഹൃദയങ്ങൾക്ക് രൂപാന്തരം വരുത്തും. പ്രൈസ് ഗോഡ്. അവൻ പുഴവക്കത്ത് അവൻ ദൈവത്തിൻ്റെ വചനം സംസാരിക്കാൻ പൗലോസ് പോയപ്പോൾ പ്രൈസ് ഗോഡ് അവൻ ഈ വചനം സ്വീകരിപ്പാൻ തക്കണം. പ്രൈസ് ഗോഡ്. ലൂഥിയയുടെ ഹൃദയത്തെ തുറന്ന കർത്താവിൻ്റെ ആത്മാവ് ഇന്നും പ്രവർത്തിപ്പാൻ ഹൃദയങ്ങളെ തുറക്കുവാൻ ദൈവത്തിൻ്റെ സഭ പ്രാർത്ഥിപ്പാൻ ഓർപ്പിച്ചുകൊണ്ട് സങ്കീർത്തന ഭാഗത്തേക്ക് കടന്നു വരുന്ന 19 സങ്കീർത്തനമാണ് നമുക്കിന്നത്തെ ദൈവത്തിൻ്റെ വചന ദൈവത്തിൻ്റെ ആരാധന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആരാധനയുടെ ഭാഗമായിട്ട് നമുക്ക് നൽകിയത് ഈ സങ്കീർത്തനം. അപ്പം എല്ലാവർക്കും വളരെയധികം സുപരിചിതമായ സങ്കീർത്തനമാണ്. പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ സ്തോത്രം. 5 കൊണ്ട് ഇതിൻ്റെ സന്ദേശം അവസാനിപ്പിക്കാൻ ദിവസത്തിൽ ഇരിക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ സ്തോത്രം. നമുക്ക് 3 ഭാഗങ്ങൾ നമുക്ക് ഈ സങ്കീർത്തനത്തിൻ്റെ 14 വരെയുള്ള വാക്യങ്ങൾ കാണുവാനും കഴിയുന്നുണ്ട്. 3 ഭാഗങ്ങൾ നമുക്ക് കാണുവാനും കഴിയുന്നുണ്ട്. സ്തോത്രം. ദാവീദിൻ്റെ സങ്കീർത്തനം എന്ന പ്രാരംഭത്തിൽ ഓർപ്പിച്ചിട്ടുണ്ടല്ലോ. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഐ മീൻ അത് ദൈവത്തിൻ്റെ ദൂത് 3 രീതിയിൽ ഓർപ്പിക്കുമ്പോൾ ഐ മീൻ 1 ഐ മീൻ ഈ ദൈവത്തിൻ്റെ ഭക്തന് അല്ലെങ്കിൽ ഈ സങ്കീർത്തനക്കാരനം 1 പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ദർശനം അദ്ദേഹത്തിന് ലഭിച്ചു. പ്രപഞ്ചത്തെക്കുറിച്ച് വർണ്ണിക്കുന്നു. ആകാശ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്, ആകാശവിധാനത്തെക്കുറിച്ച്, ഐ മീൻ സൂര്യനെക്കുറിച്ച് എന്നു വേണ്ട, ഐ മീൻ പ്രപഞ്ചത്തിൻ്റെ ദർശനം ലഭിച്ച ഐ മീൻ സങ്കീർത്തനക്കാരൻ പ്രപഞ്ചത്തെക്കുറിച്ച് ഓർപ്പിച്ചുകൊണ്ട് ഐ മീൻ 2 ഭാഗത്തേക്ക് കടക്കുമ്പോൾ ഐ മീൻ വചന ദർശനം തനിക്ക് ന്യായപ്രമാണത്തിൻ്റെ വചനങ്ങളെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ അവിടെ ഓർപ്പിക്കുമ്പോൾ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വളരെ വ്യക്തമായിട്ട് ഐ മീൻ ന്യായ 7 മുതലുള്ള 6 വരെയുള്ള വാക്യങ്ങൾ പ്രപഞ്ചത്തെക്കുറിച്ച് ഓർപ്പിക്കുമ്പോൾ 7 മുതലുള്ള വാക്യങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ 11 വരെയുള്ള വാക്യങ്ങൾ അവനവിടെ വചനത്തെക്കുറിച്ച് അവൻ അവിടെ ഓർപ്പിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. യഹോവയുടെ ന്യായപ്രമാണത്തെക്കുറിച്ച് തികവുള്ളതായ അവൻ ന്യായപ്രമാണത്തെക്കുറിച്ച് അവിടെ ഓർപ്പിക്കുമ്പോൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ അവൻ 11 വാക്യം വായിക്കണമേ. 11 കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു, അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. പ്രൈസ് ഗോഡ്. വചനത്തിൻ്റെ വിവിധ പേര് ന്യായപ്രമാണത്തെക്കുറിച്ച്, ന്യായപ്രമാണം യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു, യഹോവയുടെ ആജ്ഞകൾ ഇങ്ങനെ പല യഹോവയുടെ കൽപ്പന കർത്താവിൻ്റെ സ്തോത്രം. ഇതൊക്കെ അവൻ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച്, യഹോവയുടെ വിധികൾ സത്യമാവുക എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ഓർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ സ്തോത്രം ചെയ്യുന്നു. 10 വാക്യത്തിൽ ഓർപ്പിക്കുന്നത് പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്ക തേനിലും തേൻകട്ടയിലും മധുരമുള്ളതെന്ന് ഓർപ്പിക്കുമ്പോൾ അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അടുത്ത വാക്യം അവയെ പ്രമാണിക്കുന്നതിനാൽ
വളരെ പ്രതിഫലമുണ്ട്. വചനത്തിൻ്റെ മനോഹാരിത അവിടെ വളരെയധികം ഉറപ്പിക്കുമ്പോൾ ഇത് അമ്മ കർത്താവിനെ സ്തോത്രം ചെയ്ത് അമ്മ തേനിനെ അത് പൊന്നിനേക്കാളും തങ്കത്തെക്കാളും അല്ലേ പൊന്നിനേക്കാളും പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്ക പ്രൈസ് ഗോഡ്. അമ്മ പൊന്ന് തങ്കം ഐ മീൻ ഗോൾഡിൻ്റെ രണ്ട് ഫോംസ് അല്ലേ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാമല്ലോ കുറച്ചെങ്കിലും എല്ലാ അതിൻ്റെ ആധികാരികമായിട്ട് ഒരു പക്ഷേ നമുക്ക് അത്ര അധികം അറിഞ്ഞുകൂടാങ്കിൽ തന്നെ ഇവിടെയൊക്കെ ഉള്ള ഗോൾഡൻ ഷോപ്സിലൊക്കെ നമുക്കറിയാൻ പറ്റുമല്ലോ ഇവിടുത്തെ ലോക്കൽസിനൊക്കെ വളരെയധികം ഇഷ്ടമുള്ള തങ്കമുണ്ട്. തങ്കത്തിന് അതാണ് ഒറിജിനൽ സ്വർണം അതല്ലെങ്കിൽ 24 ക്യാരറ്റ് സ്വർണമെന്നാണ് പറഞ്ഞത്. പ്രൈസ് ഗോഡ്. ഐ മീൻ സാധാരണയുള്ള പൊന്ന് 22 ക്യാരറ്റ് എന്നാണ് പറഞ്ഞത്. പ്രൈസ് ഗോഡ്. ഐ മീൻ അറിയാവുന്നവരോട് ചോദിച്ചു നോക്കി ഇതിൻ്റെ എന്താ വ്യത്യാസമുള്ളൂ ഈ സ്വർണത്തിൻ്റെ വ്യത്യാസം ചോദിച്ചു നോക്കി പറഞ്ഞു ഇത് 22 ക്യാരറ്റും ഉണ്ട് 24 ക്യാരറ്റും ഉണ്ടെന്ന് പറഞ്ഞ് പ്രൈസ് ഗോഡ്. ഐ മീൻ സ്വർണത്തിൻ്റെ ഐ മീൻ അതിൻ്റെ മേന്മ അതിൻ്റെ സ്വർണത്തിൻ്റെ മേന്മ അറിയാൻ വേണ്ടിയാണ് പ്രൈസ് ഗോഡ്. ഇതിപ്പോൾ ഈ 22 24 ഒക്കെ നോക്കിയപ്പോൾ ഇതിനേക്കാൾ നോക്കിയാൽ വളരെ ഭംഗിയായിട്ടുള്ള സ്വർണം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ചൈനക്കാരുടെ സ്വർണം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതിനെയൊക്കെ ഐ മീൻ കമ്പയർ ചെയ്യും നോക്കുമ്പോൾ നമുക്ക് തോന്നും യഥാർത്ഥ സ്വർണം പോലെയാണെന്ന്. പ്രൈസ് ഗോഡ്. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അത് തന്നെയാണ് എനിക്ക് ഉറപ്പിക്കാനുള്ളത്. 22 ക്യാരറ്റും 24 ക്യാരറ്റും ഉള്ള സ്വർണങ്ങൾ ഉള്ളപ്പോൾ പ്രൈസ് ഗോഡ് അവൻ ഇതിനെ ഒരു മത്സരികമായിട്ട് തോന്നിക്കത്ത രീതിയിലുള്ള ഐ മീൻ ചൈനീസ് ഗോൾഡ് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ദൈവത്തിൻ്റെ വചനം നിർമ്മലമായ സത്യമായ ദൈവത്തിൻ്റെ വചനം തിരുവെഴുത്തുകളിലൂടെ നമ്മെ ഓർപ്പിച്ചിരിക്കുമ്പോൾ ഇന്ന് വചനം ഐ മീൻ കോട്ടി വചനം ഐ മീൻ ഇഷ്ടമുള്ളിടത്തേക്ക് മാറ്റിക്കൊണ്ട് ഐ മീൻ നമ്മെ തെറ്റിപ്പാന്തക്കണം അവൻ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളത് തിരിച്ചറിയണം. എന്തുകൊണ്ടെന്നാൽ ഇത് നമുക്ക് ദൈവം നൽകിയിട്ടുള്ളത്. പ്രൈസ് ഗോഡ്. ഐ മീൻ ഈ വചനം സ്തോത്രം മുമ്പേ വെളിപ്പാട് പുസ്തകത്തിൽ ഉറപ്പിക്കുന്നുണ്ട്. ഈ വചനം വായിച്ചു കേൾപ്പിക്കുന്നവർ ഇത് കേൾക്കുന്നവർ ഇതിലെ ഇതിലെ വചനങ്ങൾ പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ പ്രൈസ് ഗോഡ്. മുമ്പേ നമ്മൾ വായിച്ചു കേട്ട വേദഭാഗ്യം ഇത് അവൻ കേൾക്കുന്നത് കൊണ്ട് മാത്രമായില്ല ഇവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ടെന്നാണ് പ്രൈസ് പ്രൈസ് ഗോഡ്. അനേകർ വചനം കേൾക്കുന്നുണ്ട് എന്നാൽ ഇത് പ്രമാണിക്കുക എന്നുള്ള കൽപ്പന അനുസരിക്കുക എന്നുള്ളത് വചനം അവൻ ഓർപ്പിക്കുന്നത് വചനം അനുസരിക്കുക എന്നുള്ളത് അവൻ ഇതിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക എന്നുള്ളത് അവൻ അവർക്ക് മഹാപ്രതിഫലമുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ വായിച്ചത് അവർക്ക് വളരെ പ്രതിഫലമുണ്ട്. സ്തോത്രം. പ്രൈസ് ഗോഡ്. എബ്രായ ലേഖനത്തിലെ ഭേദഭാഗം നമ്മൾ മുമ്പേ വായിച്ചിരുന്ന അവിടെ സ്തോത്രം. പ്രൈസ് ഗോഡ്. കർത്താവ് അനേകർ ഈ വചനം കേട്ടു എന്നാൽ അവർക്കിതൊന്നും പ്രയോജനകമായില്ല. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഓർപ്പിക്കുന്നുണ്ട് അവരെ പോലെ നാമം ഒരു സദൂർത്തമാനം കേട്ടവരാകുന്നു എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായകൊണ്ട് കേട്ട വചനം അവർക്കത് ഉപകാരമായി വന്നില്ല. എന്തുകൊണ്ടാൽ കേട്ടു എന്നാൽ അവരത് വിശ്വാസത്താൽ അതവർക്ക് പ്രയോജനകമാകുവാൻ കഴിച്ചു. 4-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യം പ്രൈസ് ഗോഡ്. ഇത്ര കാലത്തിന്റെ ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കുന്നു. പ്രൈസ് ഗോഡ്. ഇന്നൊരു ദിവസം വീണ്ടും നമുക്ക് അവശേഷിപ്പിച്ചിരിക്കുന്നു. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. കർത്താവിനെ സ്തോത്രം ചെയ്തു. ദൈവത്തിൻ്റെ വചനം സത്യമായതാണ്. അത് പ്രമാണിക്കുന്നതിനാൽ പ്രതിഫലമുണ്ടെന്ന് വചനം ഓർപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കഠിനമാക്കരുത്. ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വചനം അത് പ്രകാരം അനുസരിപ്പാൻ വചനത്തിൻ്റെ അവൻ കർത്താവിന് സ്തോത്രം അത് അവ പ്രമാണിക്കുവാൻ തക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നതിനാൽ പ്രൈസ് ഗോഡ് ഒരു വളരെ പ്രതിഫലത്തിനായിട്ട് ഈ ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുന്നത് പോലെ അത് കൽപ്പന അനുസരിച്ച് ദൈവത്തിൻ്റെ വചനം കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് കൊണ്ട് അവൻ പ്രതിഫലത്തിനായിട്ട് ദൈവത്തിൻ്റെ സഭയെ അനുഗ്രഹിപ്പാൻ എന്നോട് എന്നെ ശ്രദ്ധിക്കുന്ന അവൻ പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കുന്ന വിഷയമുണ്ട്. പലരും ഇത് കേട്ടിട്ട് അവർക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. പ്രൈസ് ഗോഡ്. അവർക്ക് അവൻ ആ സത്വവർദ്ധമാനം കേട്ടവരെങ്കിലും അവൻ അവർക്ക് സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. എന്നാൽ പ്രൈസ് ഗോഡ്, ഇന്ന് വീണ്ടും ആ വചനം അവൻ നിങ്ങളോട് അവൻ മുട്ടിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന് സ്തോത്രം ചെയ്തു. ഞാൻ നിങ്ങളുടെ വാതുക്കൽ നിങ്ങൾ മുട്ടുന്നു. നിങ്ങൾ വാതിൽ തുറന്നാൽ പ്രൈസ് ഗോഡ് ഞാൻ നിങ്ങളോട് കൂടെ അവൻ കടന്നു വന്ന് അധ്വാനം കഴിക്കാമെന്ന് അരുളിച്ചെയ്ത കർത്താവ് ഓർപ്പിക്കുന്നു. പക്ഷെ നിങ്ങളോട് കൂടെ ഒന്ന് പാർക്കുവാൻ നിങ്ങളോടൊപ്പം ഇരിക്കുവാൻ നിങ്ങളോടൊന്ന് കൂട്ടായ്മ ആചരിപ്പാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഹൃദയം കഠിനമാക്കാതെ വണ്ണം ഒന്ന് ഓപ്പൺ ആകുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കും. കർത്താവിന് സ്തോത്രം ചെയ്തു. 3-ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ കർത്താവിന് സ്തോത്രം 12 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവിന് സ്തോത്രം 14-ാമത്തെ വാക്യോട് വായിച്ചു നിർത്താമല്ലോ. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ എന്റെ വായിലെ വാക്കുകളും
മൂന്നാമത് മനുഷ്യ ദർശനത്തെ മനുഷ്യരെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓർപ്പിക്കുമ്പോൾ സ്തോത്രം അതിന്റെ ഒരു ഭാഗത്ത് മനുഷ്യ ദർശനം നമ്മൾ മറ്റുള്ള മനുഷ്യരെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് നോക്കാറുണ്ട് വിചിന്തനം ചെയ്യാറുണ്ട് അപ്പോൾ തന്നെ അമ്മ സങ്കീർത്തനക്കാരൻ ദാവീദ് അവൻ ആ ഭാഗവും അല്ല സ്വന്തമായിട്ടുള്ള കാര്യങ്ങളാ പറഞ്ഞു നമ്മൾ വായിച്ചല്ലോ തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ കർത്താവിനോട് വിളിച്ചപേക്ഷിക്കുക സ്വന്തമായിട്ടുള്ള ഐ മീൻ ഒരു ഇൻക്വസ്റ്റ് ഒരു ഐ മീൻ വളരെ അധികം തന്നെ തന്നെ തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ദാവീദ് ദൈവത്തിൽ ഏറ്റവും പറഞ്ഞില്ല 51-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ തൻ്റെ സ്വമേധ പാപങ്ങളെക്കുറിച്ചൊക്കെ ദൈവത്തോട് അപേക്ഷിക്കുന്നുണ്ട് കർത്താവിൻ്റെ സ്തോത്രം ദൈവത്തിൽ നിന്നൊരു വിടുതലിനായിട്ട് അപേക്ഷിക്കുന്നൊക്കെ നമുക്കറിയാമല്ലോ ഇവിടെയും അവൻ തുറന്നോർപ്പിക്കുന്നു സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ അടിയനെ അതെൻ്റെ മേൽ വാഴരുതേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് സ്തോത്രം ഐ മീൻ ഇതിൻ്റെ സങ്കീർത്തനം അവസാനിപ്പിക്കുമ്പോൾ ദാവീദിന് പറയുവാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ കർത്താവേ എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങയ്ക്ക് പ്രസാദകരമായിരിക്കട്ടെ കേൾക്കുന്ന വത്സരപ്പെടുക ഇന്ന് നമ്മുടെ പ്രാർത്ഥന അപ്രകാരമാണ് നമ്മുടെ ധ്യാനം നമ്മുടെ വാക്കുകൾ കർത്താവിന് പ്രസാദകരമായിരിക്കട്ടെ ദൈവത്തിൻ്റെ വചനം നമ്മെ ശക്തിപ്പെടുത്തി നമ്മുടെ ഉള്ളിൽ തന്നപ്പോൾ പ്രൈസ് ഗോഡ് ഒരു കാര്യം ഉറപ്പാണ് ഈ ദൈവത്തിൻ്റെ വചനം ഐ മീൻ നമ്മുടെ ഉള്ളിൽ കർത്താവ് പകർന്നിരിക്കുന്നത് കർത്താവിന് ഈ ഐ മീൻ ദൈവത്തിൻ്റെ വചനത്തോട് നമ്മൾ അടുത്തിരുന്നാൽ ഐ മീൻ ഈ വചനം നമ്മെ പാപത്തിൽ നിന്ന് അകറ്റുന്ന കർത്താവിൻ്റെ വാഗ്ദത്വം ആ സ്തോത്രം വചനത്തോടടുത്തിരുന്നാൽ വചനം നിങ്ങളുടെ ഹൃദയങ്ങളുടെ ഉള്ളങ്ങളിൽ വഹിച്ചാൽ അമ്മ ഹൃദയദൃഷ്ടിക്ക് പ്രകാശനം കർത്താവ് നൽകിക്കൊണ്ടിരിക്കും അമ്മേ നിങ്ങളെ പാപത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ വചനമാണ് പ്രൈസ് ഗോഡ് അത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്കും പറയാം ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിലെ അമ്മേ നമ്മുടെ ധ്യാനവും വായിലെ വാക്കുകളൊക്കെ അങ്ങക്ക് കർത്താവിന് പ്രസാദകരമായിട്ട് സ്തോത്രം ഈ ദാവീദിനെ സ്തോത്രം ദാവീദിനെ എങ്ങനെയാണ് അറിയുന്നത് സ്തോത്രം ഇസ്രയേലിൻ്റെയും യഹൂദിലെയും രാജാവായിരുന്ന രാജാവിനെ സ്തോത്രം രാജാവായിട്ടാണ് അറിയുന്നത് വളരെയധികം സമ്പന്നല്ലായിരുന്നു ദാവീദ് ശലോമോൻ ആലയൻ പണിയാൻ പോയപ്പോൾ അതിനുള്ള എല്ലാ സാമഗ്രികളും അമ്മ സകലതും സകല ക്രമീകരണങ്ങളും അമ്മ ദാവീദ് ചെയ്തു കൊടുത്തതല്ലേ ധാരാളമായ സമ്പത്തുണ്ടാക്കി അമ്മ ധാരാളമായ രാജാവ് എന്നുള്ള കീർത്തിയൊക്കെ ലഭിച്ചിരിക്കുന്നിട്ടും അമ്മ ദാവീദിനെ വചനത്തിലൂടെ എങ്ങനെയാണ് നാം അറിയുന്നത് സ്തോത്രം പ്രൈസ് ഗോഡ് എൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് അല്ലേ പ്രൈസ് ഗോഡ് ഓ ഹല്ലേലൂയ ഹൃദയപ്രകാരമുള്ള ദാവീദിനെയാണ് അറിയുന്നത് സ്തോത്രം അതുപോലെ തന്നെ നാം കാണുന്നുണ്ട് ഐ മീൻ ശലോമോനെ കുറിച്ചൊരു കാര്യം ഓർപ്പിക്കുമ്പോൾ പറയുന്നുണ്ട് ദാവീദ് ചെയ്തു വന്ന പോലെ അവൻ അവൻ്റെ ഹൃദയം എല്ലായ്പ്പോഴും ദൈവസ്ഥൽ ഏകാഗ്രതയുള്ളതായിരുന്നില്ല സ്തോത്രം ദാവീദിനെ അറിയുന്നത് അവൻ ഏകാഗ്രതയുള്ള ദൈവസ്ഥലുള്ള ഹൃദയമായിട്ടുള്ളവൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു അവൻ ദൈവസ്ഥല്ല അവൻ പെട്ടകം കാണുമ്പോൾ അവൻ്റെ മുന്നിൽ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്ന ആ ദാവീദ് പ്രൈസ് ഗോഡ് മാത്രവുമല്ലല്ലോ അപ്പം ഈ ദാവീദിനെ നാം എങ്ങനെ ഓർക്കുന്ന നല്ലൊരു ഇടയനായിട്ട് സ്തോത്രം അപ്പം ദാവീദിനെ കൊണ്ടുവന്ന അവൻ വഴികൾ വിധങ്ങൾ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഈ ദാവീദിനെയൊക്കെ അറിയുന്ന അവൻ തൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെയാണ് സ്തോത്രം സമ്പന്നതയും പലതും ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും തന്നെ ഓർക്കുന്ന ശലോമോനെ ഓർക്കുന്ന പോലെയല്ല പ്രൈസ് ഗോഡ് ഐ മീൻ നമുക്കറിയാമല്ലോ ശലോമോനെ കുറിച്ച് അനേക സമ്പത്തുകളെക്കുറിച്ച് കീർത്തിയെക്കുറിച്ച് ജ്ഞാനത്തെക്കുറിച്ച് ഷബ രാജി പോലും അദ്ദേഹത്തെ കാണുവാൻ ഐ മീൻ ശലോമോനെ കാണുവാൻ വന്നു അവൻ അനേക സദൃശ്യ വാക്കുകൾ എഴുതുന്നെങ്കിലും ഐ മീൻ നാം വചനം പരിശോധിക്കുമ്പോൾ വിശ്വാസ വീരന്മാരുടെ പട്ടിക പരിശോധിച്ച് കഴിഞ്ഞാൽ ആ പേരവിടെ കാണുന്നില്ല എന്ന് കാണുവാനും കഴിയുന്നുണ്ട് സ്തോത്രം പ്രൈസ് ഗോഡ് അപ്പോൾ ദൈവമക്കളെ ഐ മീൻ കർത്താവ് നമ്മെ എങ്ങനെ നാം അറിയപ്പെടുന്നു കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഐ മീൻ പൗലോസിനെ സംബന്ധിച്ച് ജ്ഞാനിയായ ഐ മീൻ സമ്പന്നരായ പൗലോസ് ആയിരുന്നു എന്നാൽ ഐ മീൻ പൗലോസ് തന്നെ പറയുന്നുണ്ട് ക്രിസ്തു നിമിത്തം ഞാൻ ഇതൊക്കെ ചപ്പെന്നും ചവർന്നും എണ്ണുന്നു പ്രൈസ് ഗോഡ് കർത്താവ് അദ്ദേഹം പുകഴുവാനുണ്ടായിരുന്നിട്ടും അവൻ പരീക്ഷനിൽ നിന്ന് ജനിച്ച പരീക്ഷനായിട്ട് അവൻ ധാരാളം കാര്യങ്ങൾ തനിക്ക് പുകഴുവാനുണ്ടായിട്ട് അവൻ ഗമാലിയലിൻ്റെ പാദപീഠത്തിരുന്ന് അവൻ ജ്ഞാനം ഡബിൾ എംഎ പ്രൈസ് ഗോഡ് അവൻ സമ്പന്നതയിൽ ഒട്ടും കുറവില്ലാത്തവനായിരുന്ന അവൻ പൗലോസിന് അവൻ തന്നെ ഓർക്കുവാൻ ആഗ്രഹിക്കുന്നത് അവൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും മറ്റ് അവൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ അവൻ മറ്റൊന്നിനെയും അറിയാത്തവനായി നിങ്ങളുടെ മധ്യേ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പൗലോസെങ്കിൽ എന്നെ കേൾക്കുന്ന വത്സല്യ സഹോദര സഹോദരി നിങ്ങൾ എങ്ങനെ അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എങ്ങനെ ഓർമ്മിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു കർത്താവ് നിങ്ങളുടെ ജ്ഞാനമാണോ നിങ്ങളുടെ സമ്പത്താണോ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു അമ്മൻ ദൈവ ഭക്തിയിൽ അമ്മ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നിങ്ങളെങ്ങനെ ആഗ്രഹിക്കുവാനും കഴിയുന്നു സ്തോത്രം പ്രൈസ് ഗോഡ് യേശു ക്രിസ്തു അമ്മൻ നമുക്കറിയാം 40 ദിവസത്തെ അമ്മൻ പരീക്ഷയ്ക്ക് ശേഷം സാത്താൻ പറഞ്ഞു പ്രൈസ് ഗോഡ് നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി വീണ് നമസ്കരിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഈ കാണുന്നതൊക്കെ നിനക്ക് സ്വന്തമാണെന്ന് പറഞ്ഞു പക്ഷെ പ്രൈസ് ഗോഡ് കർത്താവിന് കർത്താവ് പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കരുതെന്ന് പറഞ്ഞ്
അമ്മേ അവിടുന്ന് പറഞ്ഞു വിട്ടെങ്കിൽ എന്നെ കേൾക്കുന്ന വാൽ നിങ്ങൾ എങ്ങനെ നിങ്ങൾ അറിയപ്പെടണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങളുടെ ആരാധന കൊണ്ടോ ദാവീദ് അമ്മൻ പെട്ടകത്തിന് മുന്നിൽ നൃത്തം ചെയ്ത് മറ്റൊന്നുമില്ല. പ്രൈസ് ഗോഡ്. ആരും എന്തും പറഞ്ഞോട്ടെ, അമ്മ സ്തുതി സ്തോത്രങ്ങളാൽ ഒച്ചത്തിലുള്ള ഹല്ലേലൂയകളാൽ അമ്മൻ വർഷിപ്പിനൊക്കെ എഴുന്നേൽക്ക് നിൽക്കുമ്പോൾ അവൻ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നവരെ നോക്കണ്ട. ദാവീദിന് മറ്റൊന്നും നോക്കുവാനില്ലായിരുന്നു, തൻ്റെ കുടുംബത്തെ പോലും നോക്കുവാനില്ലായിരുന്നു. തനിക്ക് നോക്കുവാനുള്ളത് ഉയരങ്ങളിലേക്ക് മാത്രം. തന്നെ കൊണ്ടുവന്ന വിധങ്ങൾ ഓർത്തപ്പോൾ, തന്നെ കൊണ്ടുവന്ന വഴികൾ ഓർത്തപ്പോൾ മറ്റെല്ലാം മറന്നു നിന്നുകൊണ്ട് കർത്താവിനെ ഉയർത്തി, ഹല്ലേലൂയ, നിന്റെ അമ്മേ നിന്റെ അപ്പനേക്കാൾ ശ്രേഷ്ഠനായി എന്നെ മാനിച്ച ദൈവം എന്ന് ഓർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവൻ ഈ ദാവീദ് സമ്പന്നതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കർത്താവിനെ ഉയർത്തുവാൻ കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന വത്സല്യ സഹോദര സഹോദരി, മറ്റുള്ളതൊക്കെ നമുക്ക് മാറ്റി നിർത്താം, നമ്മുടെ ക്വാളിഫിക്കേഷൻ മാറ്റി നിർത്താം, നമ്മുടെ സമ്പത്ത് മാറ്റി നിർത്താം, നമ്മുടെ മറ്റ് അറിവുകൾ മറ്റ് നമുക്ക് പുകഴുകാനുള്ളതെല്ലാം മാറ്റി നിർത്താം. സകലവും ചപ്പെന്നും ചവർന്നും കൊണ്ടുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ട ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവരായിട്ട് നിങ്ങളുടെ ഇടയിലിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. അല്ലിച്ചത പൗലോസിനെ പോലെ, ഹല്ലേലൂയ, അവൻ ദാവീദിനെ പോലെ, ഓ ദൈവത്തിൽ ഏകാഗ്രതയോടെ ഇരുന്ന ദാവീദിനെ പോലെ, അവൻ അബ്രഹാം എന്റെ സ്നേഹിതനെന്നാ പറഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വാക്കുകളെ ചുരുക്കട്ടെ, മോശ സൗമ്യനായിരുന്നു. സ്തോത്രം. നിങ്ങളുടെ സൗമ്യത കർത്താവ് ഓ ഫിലിപ്പി ലേഖനത്തിൽ ഓർപ്പിക്കുന്നത്, കർത്താവിൽ നിങ്ങൾ എപ്പോഴും സന്തോഷിപ്പിക്കുന്നു എന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യനും അറിയട്ടെ, കർത്താവ് വരാറായി. പ്രൈസ് ഗോഡ്. നാം എങ്ങനെ അറിയപ്പെടും? നിങ്ങളുടെ സൗമ്യതയോ, നിങ്ങളുടെ സമ്പത്തോ, നിങ്ങളുടെ ജ്ഞാനമോ? പ്രൈസ് ഗോഡ്. അപ്പം നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യങ്ങളിലൂടെയാണ് കർത്താവിനെ അറിയേണ്ടത്? കർത്താവ് നിങ്ങളെ അറിയേണ്ടത്. സ്തോത്രം. പ്രൈസ് ഗോഡ്. നിങ്ങൾ തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ഓ ഹല്ലേലൂയ. ദൈവത്തിൽ തീരുമാനമെടുക്കുക. കർത്താവിന് സ്തോത്രം. എൻ്റെ ഭക്തന്മാരായി നിങ്ങൾ അറിയപ്പെടട്ടെ. ഹല്ലേലൂയ. യഹോവ ഇവിടെ യഹോവ ഭക്തന്മാർ, യഹോവ ഭക്തി നിർമ്മലമായത്, യഹോവയുടെ വിധികൾ സത്യമായത്, അമ്മ യഹോവ ഭക്തി നിർമ്മലമായിക്കൊണ്ട് കർത്താവിനെ ഉയർത്തുവാണ്ട് കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് സ്തോത്രം. വീണ്ടും നമ്മുടെ വാക്കുകൾ ഹൃദയത്തിലെ ധ്യാനം കർത്താവിന് പ്രസാദകരമായിരിക്കുന്ന വിധം പ്രാർത്ഥനയിലൂടെ കേട്ടതുപോലെ അമ്മേ നാം ബുദ്ധിയുള്ള ആരാധനയായി ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. നമ്മെ തന്നെ നമ്മെയാണ് കർത്താവ് വേണ്ടത്. നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. കൊയർ റെഡിയാകുമ്പോൾ ഒരുമിച്ച് ദൈവസഭ ഒരുമിച്ച് എഴുന്നേറ്റുന്ന ഒരുമിച്ചൊരു പാട്ട് പാടി കർത്താവിനെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. നിങ്ങളുടെ ആരാധനയിലൂടെ കർത്താവ് നിങ്ങളെ അറിയട്ടെ. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് ദൈവത്തിന് കൊടുക്കുന്ന മഹത്വങ്ങൾ, ദൈവത്തിന് കൊടുക്കുന്ന പുകഴ്ചകളിലൂടെ കർത്താവ് അറിയട്ടെ. അപ്പം ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, അപ്പം കർത്താവ് സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ഭക്തി, അപ്പം കർത്താവിനുള്ള ഏകാഗ്രത, അപ്പം നിങ്ങൾ അറിയുവാൻ കർത്താവ് സഹായിക്കട്ടെ.